നമസ്കാരം. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ കാര്യങ്ങൾ വാക്പോരിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ദീഖിനെതിരെ മണിയൻപിള്ള രാജു രംഗത്തെത്തുകയും ചെയ്തു. എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ സിദ്ദീഖ് പോസ്റ്റ് ഇട്ടത് ശരിയായില്ലെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ വിമർശനം. ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് രാജു പറഞ്ഞു. വളരെ മോശമായ കാര്യമാണ് സിദ്ദീഖ് ചെയ്തത്. മത്സരം നടക്കുന്നത് സംഘടനയിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ടെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. ഔദ്യോഗിക പാനലിനെതിരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാജു മത്സരിക്കുന്നുണ്ട്. അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ അടിത്തറ ഇളക്കുമെന്നും വീരവാദം മുഴക്കിവരുന്നും പാനലില്ലെന്നും സിദ്ദീഖിന്റെ പോസ്റ്റിലുണ്ട്. പതിവിന് വിപരീതമായി മത്സരമുണ്ടാകുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഔദ്യോഗിക പാനലിനെ അംഗീകരിക്കുകയാണ് താരസംഘടനയിലെ പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെയാകില്ല. നിലവിലെ പ്രസിഡന്റ് മോഹൻലാലും ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം ട്രഷററായി സിദ്ദീഖും ജോയിന്റ് സെക്രട്ടറിയായി ജയസൂര്യയും ഉണ്ടാകും. ഇവർക്കും എതിരുകളില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഔദ്യോഗിക പാനൽ നിർദ്ദേശിച്ചത് ശ്വേതാമേനോന്റെയും ആശാശരത്തിന്റെയും പേരുകളാണ്. അതേസമയം നടി ശ്വേതാമേനോൻ, ആശാശരത്, മുകേഷ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മണിയൻപിള്ള രാജു തീരുമാനിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവരികയായിരുന്നു. പാനലിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയുള്ള സിദ്ദീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാന ഭാഗവും വരികളാണ് കഴിഞ്ഞ ദിവസം മുതൽ വിവാദമായത്. ഈ പോസ്റ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസം തന്നെ അത്തരം പോസ്റ്റ് ഇട്ടതും അമ്മ സംഘടനയ്ക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. സിദ്ദീഖ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ആരെ തെരഞ്ഞെടുക്കണമെന്ന് അംഗങ്ങൾക്ക് തീരുമാനിക്കാം. അമ്മ ഉണ്ടാക്കിയത് താനാണെന്ന് അവകാശം മുഴക്കിയവരല്ല ഇവരാരും. അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ അടിത്തറ ഇളക്കുമെന്നും ഇവരാരും വീരവാദം മുഴക്കിയിട്ടില്ല. അമ്മയുടെ തലപ്പത്തിരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി താനാണെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി മത്സരിക്കാൻ നൽകിയ നോമിനേഷനിൽ പേരെഴുതി ഒപ്പിടാൻ അറിയാത്തവരുമല്ല. ഇല്ലാത്ത ഭൂമി അമ്മയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി അമ്മയെ കബളിപ്പിച്ചവരുമല്ല. ഇത്തരം പോസ്റ്റ് നടൻ ഫേസ്ബുക്കിൽ ഇട്ടതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും എത്തിയിരുന്നു. പോസ്റ്റിലെ ഈ പരാമർശങ്ങൾ വഴി സിദ്ദീഖ് ആരൊക്കെയാണ് വിമർശിക്കുന്നതെന്ന് അമ്മയുടെ ചർച്ചയിൽ ഇന്ന് സജീവമാകുമെന്നാണ് സൂചന. അതേസമയം നടൻ ഷമ്മി തിലകനും ഉണ്ണി ശിവ്പാലും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ നോമിനേഷനിൽ ഒപ്പിടാൻ വിട്ടുപോയതിനെ തുടർന്ന് ഇവരുടെ നോമിനേഷൻ അമ്മ തള്ളിയിരുന്നു. കൃത്യം 10 മണിക്ക് തന്നെ ജനറൽ ബോഡി തുടങ്ങിയിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് മണിയൻപിള്ള രാജുവിന്റെ വാക്കുകളും വൈറലായിരുന്നു. എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ സിദ്ദീഖ് പോസ്റ്റ് എടുത്ത് ശരിയായ നടപടിയല്ല. ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. വളരെ മോശമായ കാര്യമാണ് സിദ്ദീഖ് ചെയ്തത്. മത്സരം നടക്കുന്നത് സംഘടനയിൽ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. നീണ്ടകാലത്തിനു ശേഷമാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവർ പോലും ഇപ്പോൾ വിളിച്ച് വോട്ട് ചോദിക്കുന്ന നിലയിലായി. ആരെയും താഴ്ത്തിക്കെട്ടി ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ മത്സരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുറിച്ചത്. അതേസമയം ഷമ്മി തിലകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സിദ്ദീഖ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശം എന്നെ ഉദ്ദേശിച്ചാണ്. സിദ്ദീഖ് ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ടാണ്. പീഡന പരാതിയോ മീറ്റു ആരോപണമോ അമ്മയുടെ ഫണ്ട് വെട്ടിച്ചതോ അങ്ങനെ ഒരു ആരോപണവും എനിക്കെതിരെയില്ല. അപ്പോൾ സംഘടനയുടെ തലപ്പത്തിരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. അമ്മ ഇക്കാലത്തും ഒരു പക്ഷത്തിന്റെ മാത്രം സംഘടനയാണ്. ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിലൂടെ സ്വന്തം ധാർമ്മികതയാണ് അദ്ദേഹം കാണിച്ചത്. ഒപ്പില്ലാതെ നോമിനേഷൻ തള്ളിയ വ്യക്തി ഞാൻ മാത്രമാണ്. അതുകൊണ്ട് പരാമർശം തന്നെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഈ വിഷയം ജനറൽ ബോഡിയിൽ ഉന്നയിക്കും. ഉന്നയിച്ചാലും എത്രത്തോളം ഗുണമുണ്ടാകും എന്നറിയില്ല. അമ്മ എക്കാലത്തും ഒരു വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണ്. മുൻ വൈസ് പ്രസിഡന്റ് പത്രത്തിലൂടെ പ്രസ്താവന നടത്തുന്ന സാഹചര്യം വരെ മുൻപുണ്ടായതാണ്. സിദ്ദീഖിനെ പരാമർശം കണ്ട് പലരും വിളിച്ചിരുന്നു. ഭാരവാഹികളടക്കം അംഗങ്ങളിൽ പലരും പിന്തുണ അറിയിച്ചു. നേരത്തെ ഷമ്മി തിലകൻ 3 സ്ഥാനങ്ങളിലേക്കാണ് പത്രിക നൽകിയത്. ജനറൽ സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിലേക്ക്. പക്ഷെ ഒരു പത്രികയിലും ഒപ്പ് രേഖപ്പെടുത്താതിനാൽ സൂക്ഷ്മ പരിശോധനയിൽ എല്ലാ പത്രികകളും തള്ളപ്പെട്ടു. എപ്പോഴും സ്വന്തം നിലപാടുകളും എതിർപ്പുകളും തുറന്നു പറയുന്ന ഷമ്മി അങ്ങനെ കളത്തിൽ നിന്നും പുറത്തായി. പത്രികൾ തള്ളപ്പെട്ടതിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഉണ്ണി ശിവപാൽ പത്രിക നൽകിയിരുന്നെങ്കിലും വിവരങ്ങൾ പൂർണ്ണമല്ലാത്തതിനാൽ തള്ളിപ്പോയി. സുരേഷ് കൃഷ്ണ പത്രിക പിൻവലിച്ചൊഴിവായി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന മുകേഷും ജഗദീഷും അവസാനം പത്രിക പിൻവലിക്കുകയായിരുന്നു. ന്യൂസ്.